ഹൺഡ്രഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം ഇപ്പോൾ കിട്ടിയ വാർത്തകൾ. ബ്ലോക്കിംഗ് ഫീച്ചർ നീക്കം ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സ്, അർത്ഥമില്ലാത്ത ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ച് ഇലോൺ മസ്ക്. ജയിലിൽ കഴിയുന്ന പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സുരക്ഷയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഭാര്യ ബുഷ്ര ബീബി, ജയിലിൽ വെച്ച് വിഷം നൽകാൻ സാധ്യതയുണ്ടെന്ന് ഭാര്യ. സുരക്ഷ ഉറപ്പാക്കാൻ പഞ്ചാബ് ആഭ്യന്തര സെക്രട്ടറിക്ക് കത്തയച്ചു. ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകരെയും മന്ത്രിമാരെയും രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി റഷ്യ. BBC, ഗാർഡിയൻ, ഡെയിലി ടെലിഗ്രാഫ് എന്നിവയ്ക്കും വിലക്ക്. മാത്യു കുഴൽനാടന്റെ കുടുംബ വീടിരിക്കുന്ന ഭൂമിയിലെ സർവേ റിപ്പോർട്ട് ഉടൻ. വിവരങ്ങൾ ഇന്ന് തഹസിൽദാർക്ക് കൈമാറിയേക്കും. MLA ചിന്നക്കനാലിലെ റിസോർട്ടിൽ പരിശോധനയ്ക്ക് നീക്കവുമായി വിജിലൻസ്. റിസോർട്ടിന്റെ പ്രവർത്തനം ഹോംസ്റ്റേയുടെ ലൈസൻസിൽ നിന്ന് കണ്ടെത്തൽ. താനൂർ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. താമിർ ജിഫ്രി ആക്ഷൻ കൌൺസിലിന്റെ ഉപവാസ സമരം ഇന്ന്. മലപ്പുറം SP അടക്കമുള്ള ഉന്നതരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാവശ്യം. താമിറിന്റെ കുടുംബവും സമരത്തിന്റെ ഭാഗമാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ഓണവിപണിയിൽ സജീവമാകാൻ സപ്ലൈകോ. ബുധനാഴ്ചയ്ക്ക് മുൻപ് 250 കോടിയുടെ സാധനങ്ങൾ ഓണച്ചന്തയിലെത്തിക്കും. ധനവകുപ്പ് അനുവദിച്ച 500 കോടി ലഭിച്ചാൽ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് വിലയിരുത്തൽ. പുതുപ്പള്ളി പിടിക്കാൻ ഊർജിത ശ്രമവുമായി മുന്നണികൾ. പ്രധാന നേതാക്കളെ കളത്തിലിറക്കി UDF. 8 മന്ത്രിമാരെ ഉൾപ്പെടെ രംഗത്തിറക്കി പ്രചാരണം നടത്താൻ LDF. NDA വോട്ട് നേടാൻ കേന്ദ്രമന്ത്രിമാരും പുതുപ്പള്ളിയിലേക്ക്. സോഷ്യൽ മീഡിയ പ്രചാരണവും കൊഴുക്കുന്നു. പുതുപ്പള്ളിയിൽ വികസന സംവാദത്തിന് ചാണ്ടിയുമ്മന് ഭയമെന്ന് JC Thomas. കോൺഗ്രസ് രാഷ്ട്രീയം പുതുപ്പള്ളിയിലെ ജനങ്ങളെ വഞ്ചിച്ചു. പുതുപ്പള്ളിയിലെ അന്തിമ ഫലം കോൺഗ്രസിനെതിരായ ജനഹിതമാകും. വികസന വിഷയം തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉയർത്തുമെന്നും JC Thomas 24നോട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ വികസനം തന്നെയാകും പ്രധാന അജണ്ടയെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജയിക്കിന് വലിയ ജനപിന്തുണയുണ്ട്. പുതുതലമുറ വികസനത്തിനൊപ്പം മാത്രമേ നിൽക്കൂവെന്നും VK സനോജ്. തിരുവനന്തപുരം തിരുവല്ലത്ത് ദേശീയപാതാ അതോറിറ്റിയുടെ ടോൾ കൊള്ള. ഏപ്രിലിന് ശേഷം 3rd ടോൾ നിരക്ക് കൂട്ടി. ചെറുവാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് സഞ്ചരിക്കാൻ നൽകേണ്ടത് 150 രൂപ. ഹെവി വാഹനങ്ങൾക്ക് നിരക്ക് 975 രൂപ. പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ഈ മാസം 1 മുതൽ ഇന്നലെ വരെ ലഭിക്കേണ്ട മഴയിൽ 91% കുറവ്. 302 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സംസ്ഥാനത്ത് ലഭിച്ചത് 26.9 മില്ലിമീറ്റർ മഴ മാത്രം. ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്ത്. പ്രസവ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവച്ച സംഭവത്തിൽ 2ാം ഘട്ട അന്വേഷണം ഊർജിതം. പോലീസ് റിപ്പോർട്ട് തള്ളിയ മെഡിക്കൽ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുത്തു. DMO വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. പോലീസ് ഉടൻ കോടതിയിൽ റിപ്പോർട്ട് നൽകും. ഹിമാചൽ പ്രദേശിൽ മഴക്കെടുതിയിൽ ഇതുവരെ ജീവൻ നഷ്ടമായത് 220 പേർക്ക്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ മരിച്ചത് 77 പേർ. കാൻഗ്ര ജില്ലയിൽ നിന്ന് മാത്രം മാറ്റിപ്പാർപ്പിച്ചത് 2000-ലധികം ആളുകളെ. ചന്ദ്രയാൻ 3ന്റെ 2nd ഭ്രമണപഥം താഴ്ത്തൽ നാളെ. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ നിന്നും വേർപെട്ട ശേഷമുള്ള വിക്രം ലാൻഡറിന്റെ ആദ്യഘട്ട ഭ്രമണപഥം താഴ്ത്തൽ ഇന്നലെ ISRO വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. നിലവിൽ ചന്ദ്രനിൽ നിന്നും 113 കിലോമീറ്റർ മുതൽ 157 കിലോമീറ്റർ വരെയുള്ള പരിധിയിലാണ് ലാൻഡർ. സംഘർഷമൊഴിയാതെ മണിപ്പൂർ. തോവായ് ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ പ്രതിഷേധവുമായി കുക്കി വിഭാഗം. കാംപോക്പി, കാംജോങ് ജില്ലകളിൽ സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലിറങ്ങി. സംസ്ഥാനത്ത് അസം റൈഫിൾസിനെ വിന്യസിക്കണമെന്നും അഫ്സ്പാ നിയമം കൊണ്ടുവരണമെന്നും ആവശ്യം. ഫ്ലവേഴ്സിന്റെയും 24ന്റെയും പുതിയ മലബാർ റീജിയണൽ ഓഫീസ് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ്. ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് കോഴിക്കോട് സരോവരം പാർക്കിന് മുന്നിൽ മിനി ബൈപ്പാസിൽ ജ്യോതിസ് കോംപ്ലക്സിൽ. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. പശ്ചിമ കൊച്ചി മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗം. ഡെങ്കി കൂടുതൽ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ഫോഗിംഗ് ശക്തമാക്കും.
ഗുരുവായൂരിലെ റെയിൽവേ മേൽപ്പാലം ഓണത്തിന് തുറക്കില്ല. ഡിസംബർ ആദ്യവാരത്തോടെ മാത്രമേ മേൽപ്പാലം തുറന്നു നൽകാനാകൂവെന്ന് അധികൃതർ. 2021 നവംബർ 10 മുതൽ ആരംഭിച്ച മേൽപ്പാലം നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വനമ്യൂസിയം കുളത്തൂപ്പുഴയിൽ പ്രവർത്തനം തുടങ്ങി. വനമ്യൂസിയം കേരളത്തിന്റെ അഭിമാന പദ്ധതികളിൽ ഒന്നാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. സ്മൃതി സ്പെഷ്യൽ സ്കൂൾ, കൊച്ചി വാട്ടർ മെട്രോ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ നടത്തുന്ന അക്വ കൺസ്യൂമർ എക്സ്പോ ഇന്നു മുതൽ. ഹൈക്കോടതി വാട്ടർ മെട്രോ ടെർമിനൽ ഹാളിൽ നിന്ന് സെപ്റ്റംബർ 3 വരെയാണ് പരിപാടി. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ നിയുക്തി മെഗാ ജോ ഫെയർ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. രാവിലെ 9 പാപ്പനംകോട് ശ്രീചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. സമഗ്ര സൗജന്യ കുടിവെള്ള നഗരമാകാൻ കോഴിക്കോട്. കോർപ്പറേഷൻ പരിധിയിലുള്ള 25,512 കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷൻ നൽകും. വൈകിട്ട് 4 മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി അരിപ്പൊടി നിർമ്മാണ യൂണിറ്റുകളിൽ പരിശോധന നടത്തി. നടപടി അരിപ്പൊടിയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ചേർന്ന് കൊല്ലം തുറമുഖത്ത് ഇന്ധന സംഭരണ വിതരണ കേന്ദ്രം തുറക്കാൻ ആലോചന. പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ജില്ലയിൽ പെട്രോൾ ഡീസൽ വിലയിൽ നേരിയ കുറവ് വരും. കേരള ജല അതോറിറ്റിയുടെ പൊൻകുന്നം സെക്ഷൻ ഓഫീസ് കെട്ടിടം ജീർണിച്ച് നശിക്കുന്ന നിലയിൽ. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് ദ്രവിച്ചത്. കെട്ടിടം പുനർനിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം. മൂന്നാർ മാർക്കറ്റിനുള്ളിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ. സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ കുരങ്ങ് ശല്യം രൂക്ഷം, വ്യാപക കൃഷിനാശം. വീടുകളിലും കുരങ്ങുകളുടെ ആക്രമണം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഓർമ്മമരം ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. രാവിലെ 10 കലക്ടറേറ്റ് പരിസരത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വൃക്ഷത്തൈ നട്ട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കും. ഫിലിം എക്യുപ്മെന്റ് ആൻഡ് സ്റ്റുഡിയോ ഓണേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി സിനിമാ താരം ദിലീപ് ചുമതലയേറ്റു. ഫെസോക്കിന്റെ പൊതുയോഗം എറണാകുളം YMCA ഹാളിൽ നടന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി കെ വി മനോജ് കുമാർ ചുമതലയേറ്റു. കഴിഞ്ഞ ജൂണിൽ കാലാവധി അവസാനിച്ച മനോജ് കുമാറിന് മന്ത്രിസഭ പുനർനിയമനം നൽകുകയായിരുന്നു. കാസർഗോഡ്, മീങ്ങോത്ത്, കാട്ടിപ്പാറ, അമ്പലത്ര എന്നിവിടങ്ങളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ വനംവകുപ്പ് ഇടപെടണമെന്നാവശ്യവുമായി നാട്ടുകാർ. ട്രാവൻകൂർ പ്രവാസി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും നോർക്ക റൂട്ട്സുമായി ചേർന്ന് വായ്പാ വിതരണ മേള സംഘടിപ്പിച്ചു. വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് നോർക്ക റൂട്ട്സ് സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി. കോട്ടക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ ഓണാഘോഷത്തിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പൂക്കള മത്സരം സംഘടിപ്പിക്കും. അത്തം മുതൽ തിരുവോണം വരെ 10 മത്സരം. മത്സരത്തിന് പരിഗണിക്കുന്നത് വീടുകളിൽ ഓരോ ദിവസവും ഇടുന്ന പൂക്കളങ്ങൾ. ഇനി നോക്കാം പ്രധാന അറിയിപ്പുകൾ. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അന്തിമ വേക്കൻസി ലിസ്റ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് 21 വൈകിട്ട് 4 സ്കൂളുകളിൽ നേരിട്ടെത്തി സ്പോട്ട് അഡ്മിഷൻ നേടാം. ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2023-24 വർഷത്തെ 6 ക്ലാസ്സിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി നീട്ടി. അവസാന തീയതി ഈ മാസം 25. BSc നഴ്സിംഗ് പാരാമെഡിക്കൽ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഈ മാസം 21. വിശദ വിവരങ്ങൾക്ക് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിൽ ക്ലാസുകൾ ഈ മാസം 21 മുതൽ തുടങ്ങും. ഇന്റഗ്രേറ്റഡ് MSc, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബയോളജിക്കൽ സയൻസ് എന്നീ കോഴ്സുകളുടെ ആദ്യ സെമസ്റ്റർ ക്ലാസ്സാണ് തുടങ്ങുക. പുതിയ പരിശീലന പരിപാടി തുടങ്ങാൻ തുടങ്ങി ട്യൂൺസ് അക്കാഡമി. പുതിയ കോഴ്സ് ആനിമേഷൻ ആൻഡ് വിഷ്വൽ എഫക്ട്സ് പ്രോ എഡ്ജ് എന്ന പേരിൽ. കണ്ണൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ പാഴ്സി ബംഗ്ലാവ്, വലിയ വളപ്പുകാവ്, താവക്കര യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയാണ് നിയന്ത്രണം. മണിപ്പൂർ സംഘർഷം സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് നിവേദനം നൽകി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. സംഭവങ്ങളിൽ ദുഃഖം പ്രകടിപ്പിച്ച് രാഷ്ട്രപതി.
മധ്യപ്രദേശിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകുന്ന പദ്ധതിക്ക് അനുമതിയായി. പദ്ധതിക്കായി 207 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പശ്ചിമബംഗാളിലെ ധുപ്കുരി ഉപതെരഞ്ഞെടുപ്പിനുള്ള താരപ്രചാരകരുടെ പട്ടിക പുറത്തുവിട്ട് തൃണമൂൽ കോൺഗ്രസ്. മുഖ്യമന്ത്രി മമതാ ബാനർജി, അഭിഷേക് ബാനർജി, മുഖുവ മൊയ്ത്ര എം പി എന്നിവർ പട്ടികയിൽ. അസമിൽ സർക്കാർ എഞ്ചിനീയറുടെ വസതിയിൽ നിന്ന് 45 ലക്ഷം രൂപ പിടിച്ചെടുത്ത് അഴിമതി വിരുദ്ധ സംഘം. പണം പിടിച്ചെടുത്ത് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മനോജ് കുമാർ സൈക്കിയയുടെ വസതിയിൽ നിന്ന്. ജമ്മുകശ്മീരിൽ വിവിധ ഓപ്പറേഷനുകളിലായി 8 ഭീകരർ പിടിയിൽ. ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്ത് സുരക്ഷാ സേന. ചെന്നൈയിൽ കാർ കത്തിനശിച്ചു, ആളപായമില്ല. സംഭവം ചെന്നൈയിലെ പല്ലാവരത്തിന് സമീപത്തെ ജി എസ് ടി റോഡിൽ. സമൂഹമാധ്യമങ്ങളുടെ ഉപയോഗത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സുപ്രീംകോടതി. വ്യക്തികളെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് തെറ്റെന്ന് സുപ്രീംകോടതി. U20 ഉച്ചകോടിക്ക് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കം. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തു. കൈക്കൂലി ആവശ്യപ്പെട്ടതിന് സി ജി എസ് ടി ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ. ചൈന ആസ്ഥാനമായുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട നികുതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സി ജി എസ് ടി സൂപ്രണ്ട് മെഹ്മദ് കുമാർ ആവശ്യപ്പെട്ടത് 30 ലക്ഷം രൂപ. G20 വ്യാപാര നിക്ഷേപ സമ്മേളനം ഈ മാസം 24-25 തീയതികളിൽ ജയ്പൂരിൽ നടക്കും. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ, കാനഡ എന്നീ രാജ്യങ്ങളുമായി ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾ നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഞായറാഴ്ച മധ്യപ്രദേശിൽ. സർക്കാരിന്റെ വിവിധ ക്ഷേമ നടപടികളിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി ഭോപ്പാളിൽ ഗരീബ് കല്യാൺ മഹാഭിയാൻ ആരംഭിക്കും. മഹാരാഷ്ട്രയിലെ റായ്ഗഡിലെ പതൽഗംഗ വ്യാവസായിക മേഖലയിലുള്ള കമ്പനിയിൽ തീപിടുത്തം, ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. 15-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക്. ജോഹന്നസ്ബർഗിൽ ഉച്ചകോടി നടക്കുന്നത് ഈ മാസം 22 മുതൽ 24 വരെ. കൊൽക്കത്ത ജാദവ്പൂർ സർവകലാശാലയിലെ ബിരുദ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ കൂടുതൽ അറസ്റ്റ്. അറസ്റ്റിലായത് മരിച്ച സ്വപ്ന ദ്വീപിനെ റാഗ് ചെയ്ത 3 പേർ. കാർഗിലെ ദ്രാസിലെ സ്ക്രാപ്പ് സൈറ്റിന് സമീപം സ്ഫോടനം. 3 മരണം, 10 പേർക്ക് പരിക്ക്. രാജ്യത്തെ ആദ്യത്തെ 3D പ്രിന്റഡ് പോസ്റ്റ് ഓഫീസ് കർണാടകയിൽ. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ കനത്ത മഴ. മഴയെ തുടർന്ന് ഡൽഹിയിലെ ദ്വാരകയിലെ റോഡുകളിൽ വെള്ളക്കെട്ട്. മഴക്കെടുതിയിൽ നാശം വിതച്ച ഹിമാചൽ പ്രദേശിന് 15 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ച് രാജസ്ഥാൻ. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേൽ സംസ്ഥാനത്തിന് 11 കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇത്. 300 അടി താഴ്ചയിൽ വീണ് അമർനാഥ് തീർത്ഥാടകന് ദാരുണാന്ത്യം. അപകടം കാളിമാതയ്ക്ക് സമീപം. മരിച്ചത് ബീഹാർ സ്വദേശി വിജയ്കുമാർ ഷാ. ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ പ്രശംസിച്ച് ലോകാരോഗ്യ സംഘടന. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ G20 ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ടെഡ്രോസ് അഥാനത്തിന്റെ പ്രശംസ. ബീഹാറിൽ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ച് അപകടം. 3 മരണം, 2 പേർക്ക് പരിക്ക്. ഹവാനയിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 100 കടന്ന് മരണസംഖ്യ. 1000-ൽ അധികം പേരെ കാണാതായെന്ന് കണക്കുകൾ. ഹിലാരി ചുഴലിക്കാറ്റ് കാലിഫോർണിയയിൽ കനത്ത നാശം വിതച്ചേക്കുമെന്ന് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 215 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നും അറിയിപ്പ്. സ്പെയിനിലെ ടെനറിഫിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. 24 മണിക്കൂറിനുള്ളിൽ 3,300 ഹെക്ടർ വനം കത്തിനശിച്ചു. ഇസ്രായേലിൽ ഇ സിഗരറ്റ് വിൽപ്പന കേന്ദ്രങ്ങളിൽ റെയ്ഡ്. ആരോഗ്യമന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ഉൽപ്പാദിപ്പിച്ച ഇ സിഗരറ്റുകളും അവ നിറയ്ക്കാനുള്ള ദ്രാവകവും പിടിച്ചെടുത്തു. അടുത്ത വർഷം ആദ്യം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. പ്രഖ്യാപനം. ഇരു രാജ്യങ്ങൾക്കിടയിൽ ഭിന്നത രൂക്ഷമാകുന്നതിനിടെ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജക്കാർത്തയിലെ ഹോട്ടലിൽ തീപിടുത്തം. 3 മരണം, 3 പേർക്ക് പരിക്ക്. കാനഡയുടെ വടക്കൻ ഭാഗങ്ങളിൽ കാട്ടുതീ വ്യാപനം രൂക്ഷം. മേഖലയുടനീളം റിപ്പോർട്ട് ചെയ്തത് 200-ൽ അധികം തീപിടുത്തങ്ങൾ. സംഘർഷങ്ങൾക്കായില്ലാതെ സുഡാൻ. ഇരു സൈനിക വിഭാഗം തമ്മിലുള്ള പോരാട്ടം രൂക്ഷം. രാജ്യത്തെ 14 ലക്ഷത്തിലധികം കുട്ടികൾക്ക് മാനുഷിക സഹായം ആവശ്യമെന്ന് റിപ്പോർട്ട്. ഡെൻമാർക്ക്, നെതർലൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങൾ യുക്രൈന് കൈമാറാൻ US അംഗീകാരം. യുക്രൈൻ പൈലറ്റുകൾക്ക് പരിശീലനം നൽകിയ ശേഷം വിമാനങ്ങൾ കൈമാറും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ് അഫ്ഗാനിസ്ഥാൻ. രാജ്യത്ത് 15.5 ദശലക്ഷം ആളുകൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുവെന്ന് റിപ്പോർട്ട്.
മെയ് 9-ന് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ അനന്തരവനെ വിചാരണ ചെയ്യും. ഹസനെ അറസ്റ്റ് ചെയ്തതായി പാക് പോലീസ്. പാകിസ്ഥാനിൽ മതനിന്ദ ആരോപിച്ച് 80-ലധികം ക്രിസ്ത്യൻ വീടുകളും 19 പള്ളികളും തകർത്തു. അക്രമവുമായി ബന്ധപ്പെട്ട് 128 പേരെ കൂടി അറസ്റ്റ് ചെയ്തതായി പോലീസ്. മോസ്കോ നഗരത്തിന് മുകളിലെത്തിയ യുക്രൈൻ ഡ്രോൺ വെടിവെച്ചിട്ടതായി റഷ്യ. ആളപായമില്ല. നിലവിലെ സ്ഥിതി യുക്രൈൻ വഷളാക്കുന്നുവെന്ന് റഷ്യ. അമേരിക്കയിലെ സ്വകാര്യ ബഹിരാകാശ കമ്പനികളെ ചൈനയുടെയും റഷ്യയുടെയും ചാര ഏജൻസികൾ ലക്ഷ്യം വയ്ക്കുന്നുവെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്താൻ സൈബർ ആക്രമണമുണ്ടായേക്കുമെന്നും മുന്നറിയിപ്പ്. ഇന്ത്യയിലേക്ക് സർവീസ് തുടങ്ങാൻ വിമാന കമ്പനികളെ ക്ഷണിച്ച് ഫുജൈറ രാജ്യാന്തര വിമാനത്താവളം അധികൃതർ. സർവീസ് യാഥാർത്ഥ്യമായാൽ ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലെ പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ നാട്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്യാം. ഗോഫസ്റ്റിന് വീണ്ടും തിരിച്ചടി. പ്രവർത്തനം പുനരാരംഭിക്കാൻ ശ്രമിക്കവേ എയർലൈൻസിൽ വീണ്ടും ജീവനക്കാരുടെ കൂട്ടരാജി തുടരുന്നു. കൂട്ടരാജി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന്. ഫ്ലിപ്കാർട്ട് സഹസ്ഥാപകൻ ബിന്നി ബൻസാൽ ഇ കോമേഴ്സ് സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പദ്ധതിയിടുന്നത് റിപ്പോർട്ട്. ബൻസാൽ അടുത്തിടെ ഫ്ലിപ്കാർട്ടിലെ തന്റെ ശേഷിക്കുന്ന ഓഹരികൾ വിറ്റിരുന്നു. സ്പോർട്സ് ന്യൂസ്. അയർലൻഡിനെതിരായ ആദ്യ T20 മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. മഴ കളി തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ ഡെക്കോർത്ത് ലൂയിസ് നിയമപ്രകാരം 2 runsനാണ് ഇന്ത്യയുടെ ജയം. നെയ്മാറിന് പിന്നാലെ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയും സൗദി പ്രോ ലീഗിലെ അൽ ഹിലാൽ ക്ലബിലേക്ക്. താരം സൗദിയിലെത്തുന്നത് 3 വർഷത്തെ കരാറിൽ. റയൽ മാഡ്രിഡിന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. എംപാബെ PSGയുമായി പുതിയ കരാറിൽ ഒപ്പുവെക്കുമെന്ന് റിപ്പോർട്ട്. മാർവൽ സെലിബ്രേഷൻ തന്റെ മക്കൾക്ക് വേണ്ടിയെന്ന് സൂപ്പർ താരം ലിയണൽ മെസ്സി. തോർ, സ്പൈഡർമാൻ, ബ്ലാക്ക് പാന്തർ കഥാപാത്രങ്ങളുടെ മെസ്സിയുടെ സെലിബ്രേഷൻ ഏറ്റെടുത്ത് ആരാധകർ. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ബുഡാപെസ്റ്റിൽ തുടക്കം. ഒളിമ്പിക് ജേതാവ് നീരജ് ചോപ്രയുടെ നേതൃത്വത്തിൽ 27 അംഗ ഇന്ത്യൻ സംഘം ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ടീമിൽ 7 മലയാളികൾ. ഇന്ത്യയുടെ വേഗമേറിയ താരം ദ്യുതി ചന്ദിന് വിലക്ക്. നടപടി ഉത്തേജകമരുന്ന് പരിശോധനയിൽ. വിലക്ക് 4 വർഷത്തേക്ക്. ജാപ്പാൻ ക്യാപ്റ്റൻ വത്താരു എൻഡോയെ സ്വന്തമാക്കി ലിവർപൂൾ. ജർമ്മൻ ക്ലബായ സ്റ്റട്ട്ഗാർട്ടിൽ നിന്ന് 19 മില്യൺ യൂറോയ്ക്കാണ് താരത്തെ സ്വന്തമാക്കിയത്. ഡ്യൂറൻ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് സമനില. ബംഗളൂരു FCയോട് സമനില വഴങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻസ് കപ്പിൽ നിന്ന് പുറത്തേക്ക്. മത്സരത്തിൽ 2 ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനിലയിൽ പിരിഞ്ഞു. ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ആദ്യ വെബ് സീരീസ് ഗൺസ് ആൻഡ് ഗുലാബ്സ് സ്ട്രീമിംഗ് ആരംഭിച്ചു. ആദർശ് ഗൗരവ്, ഗുൽഷൻ ദേവയ്യ, സതീഷ് കൗശിക്, ശ്രേയ ധനുന്ദരി എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ബാലതാരം ദേവനന്ദ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്ന ചിത്രം ഗുവിന്റെ ടൈറ്റിൽ ലുക്ക് പുറത്തിറങ്ങി. നവാഗതനായ മനു രാധാകൃഷ്ണനാണ് സംവിധാനം. ബോളിവുഡ് ചിത്രം ഫ്രൈഡേ നൈറ്റ് പ്ലാൻ September 1 റിലീസ് ചെയ്യും. ജൂഹി ചൌള, ബാബിൽ ഖാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കാണാം വൈറൽ ട്രെൻഡ്സ്. അജ്മൽ അമീറിന്റെ ആദ്യ സിനിമയിലെ പാട്ടിന് പുതിയ റീൽസ് ഒരുങ്ങി. വീഡിയോ ഏറ്റെടുത്ത് ആരാധകർ. ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്ത് തടയാൻ സ്ഥാപിച്ച സ്പെഷ്യൽ ഫാൻ സമൂഹമാധ്യമങ്ങളിൽ വൈറൽ. ആരെങ്കിലും ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചാൽ ഫാൻ ഇളകി താഴ്ന്നു വരും. സമൂഹമാധ്യമങ്ങളിൽ വൈറലായി ആഫ്രിക്കൻ ആനകളുടെ ഏറ്റുമുട്ടൽ. തുമ്പിക്ക ഉപയോഗിച്ച് പരസ്പരം ഇടിക്കുന്നത് വീഡിയോയിൽ കാണാം. ഇനി ഫാക്ട് ചെക്ക്. ഗണേശ ഉത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിലെ ആഘോഷങ്ങൾക്ക് ലൗഡ് സ്പീക്കർ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഹിന്ദു ആരാധനാലയങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണെന്ന വാർത്ത വ്യാജം. യഥാർത്ഥത്തിൽ ലൗഡ് സ്പീക്കർ ഉപയോഗത്തിനുള്ള വിലക്ക് പ്രത്യേക മതവിഭാഗത്തിന് മാത്രമുള്ളതല്ല. നിശ്ചിത ശബ്ദവിന്യാസത്തിന് മുകളിലുള്ള ലൗഡ് സ്പീക്കർ ഒരു പരിപാടിക്കും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നിയമം. ലേറ്റസ്റ്റ് ന്യൂസ്. തായ്വാന് ചുറ്റും സൈനികാഭ്യാസം ആരംഭിച്ച് ചൈന. നടപടി തായ്വാൻ വൈസ് പ്രസിഡന്റ് വില്യം ലായെ അമേരിക്ക തടഞ്ഞതിന് പിന്നാലെ. നൈജറിൽ ഭരണഘടന പുനഃസ്ഥാപിക്കാൻ എപ്പോൾ വേണമെങ്കിലും ഇടപെടാൻ തയ്യാറെന്ന് ഇക്കോവാസ്. നയതന്ത്ര പ്രതിനിധിയെ അയക്കുമെന്നും പ്രഖ്യാപനം. ഇതിഹാസ കനേഡിയൻ ബ്രോഡ്കാസ്റ്റർ റിക് ജീനറൈറ്റ് അന്തരിച്ചു. 81 വയസ്സായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന്.
ഓസ്ട്രേലിയക്ക് മിസൈൽ സംവിധാനങ്ങൾ നൽകുമെന്ന് അമേരിക്ക. ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയത് 975 മില്യൺ ഡോളറിന്റെ കരാറാണ്. കശ്മീരി കുങ്കുമപ്പൂവ് കൂടുതൽ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും. പുതുതായി 60 രാജ്യങ്ങളിലേക്കാണ് കയറ്റുമതി ചെയ്യുക. ഇനിയിപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ആലപ്പുഴയിൽ ലഹരി ഭക്ഷണിക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി CPIM നേതാവ്. കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിനെതിരെയാണ് പരാതി. താനൂർ കസ്റ്റഡി മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ മുസ്ലിം ലീഗ്. CBI അന്വേഷണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉത്തരവ് ഇറങ്ങിയില്ല. തെളിവ് നശിപ്പിക്കാനുള്ള അവസരമാണ് ഉണ്ടാകുന്നതെന്ന് KPA മജീദ് MLA. പ്രതിഷേധം തുടരുന്നതിനിടെ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ പള്ളി വികാരിയായി ഫാദർ ആന്റണി പൂതവേലി ചുമതലയേറ്റു. കനത്ത പോലീസ് സുരക്ഷയിൽ ഇന്ന് രാവിലെയാണ് ചുമതല ഏറ്റെടുത്തത്. അണ്ടർ ന്യൂസ് പൂർത്തിയാകുന്നു.